താടി, ആ മോതിരങ്ങൾ, മാല, മൊത്തം ചേട്ടാ എന്നെക്കാളും സാധനങ്ങൾ കിട്ടുന്നതാണ് ചേട്ടൻ ഇരിക്കുന്നത്. ഇതൊക്കെ എന്താണ് കഥ? ചില തെലുങ്ക് ജ്യോത്സ്യന്മാരെ പോലെയൊക്കെ അല്ല? ഇതൊക്കെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ ടെക്നാണോ? അല്ലല്ല, ഇത് അങ്ങനൊന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇത് എന്റെ ബേർത്ത് സ്റ്റോൺ ആണ്, പേളാണ്. അതിൽ തന്നെ എനിക്ക് പിങ്ക് പേൾ, റൂഷ് പേൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് ഭീമാക്കാര് വരുത്തി, ഇത് പ്ലാറ്റിനത്തിൽ ചെയ്ത് തന്ന മോതിരമാണ്. അതേ ഉള്ളു ഇതിനകത്ത് ഒരു പ്രഷസ് ആയിട്ടെന്ന് പറയാൻ. ഇതൊക്കെ സാധാ ഇതെന്റെ കോടീശ്വരന് വേണ്ടി എപ്പോഴും ഈ സിദ്ധാർത്ഥ് ഭൂഷൺ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, യു ഹാവ് ലോങ് ഫിംഗേഴ്സ്, ദ പീപ്പിൾ ഡു വിഷ് ടു ഹാവ് മോർ ഓഫ് ഇറ്റ് ഓൾ ദ ടൈം, സോ ഡോണ്ട് ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് ദ സ്ക്രീൻ. ഈ അരക്കെട്ടിന് മേളിൽ നിൽക്കണം ഇവരില്. അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ജോഷിയേട്ടന്റെ പടത്തില് സലാം കാശ്മീരിന് ചെന്ന് അഭിനയിച്ച സമയത്ത് ഇതുപോലെ വിരൽ ഇങ്ങനെ മുമ്പോട്ട് വരാൻ തുടങ്ങി. ജോഷി, ഡേ ഇത് കോടീശ്വരന്റെ ബാക്കിയാണെന്ന് വിചാരിക്കും, നീ ആ വിരലൊക്കെ സാധാരണ നീ പണ്ട് ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിരലിന് ഒരു ഓർണമെന്റേഷൻ വേണമെന്ന് തോന്നിയിട്ട് കണ്ടെടുത്താണ്. ഇത് മോഷ്ടിച്ചതാണ്. ഇത് ഭാവനിയുടെ മോതിരം, രാധികയുടെ മോതിരം ഭാവനി ഇഷ്ടപ്പെട്ട് എടുത്തു. ഞാൻ അവൾ അറിയാതെ ഞാൻ അടിച്ചു മാറ്റി. അവള് പിന്നെ ഇത് കാണുന്നത് എനിക്ക് അപകടം മനസ്സിലായില്ല. കോടീശ്വരനെ നോക്കിയപ്പോ ഞാൻ ഇത് ഇട്ടോണ്ടിരിക്കും, അതെന്റെ മോതിരം. ഞാൻ പറഞ്ഞു, പകരം തന്നെ കൊറണം തരാന്ന് പറഞ്ഞ് എന്റെ ഈ വിരലിൽ ഇട്ടിരുന്ന ഒരു പേളിന്റെ മോതിരമുണ്ട്, സിൽവറിൽ ഉണ്ടാക്കി. അത് ഞാൻ അവൾക്ക് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്തു. അല്ല, അവളിത് അവളുടെ ഈ മാല, ഇത് എന്റെ തന്നെ സ്വന്തം ഡിസൈനാണ്. ഇത് ടാൻസനൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ്. ഇത് ശരിക്കും ടാൻസേനിയയില് കടപ്പുറത്തൊക്കെ ഇങ്ങനെ ചിന്നിച്ചതറി കിടന്നിരുന്ന ഒരു കല്ലാണ്. അത് നാച്ചുറൽ ഫോർമേഷനായിട്ട് ഇങ്ങനെ അതിന്റെ സ്പ്ലിന്റേഴ്സ് ഒക്കെ ഈ തെര അടിച്ചടിച്ച് ഉരുണ്ട് പെബിൾസ് ആയിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. കേറ്റ് വിൻസ്ലെറ്റ് അവിടെ അവര് ആദ്യത്തെ കാമുകന്, എത്രാമത്തെ ആണെന്ന് എനിക്ക് പറയാം, കാമുകനുമായിട്ട് ഒരു ഡേറ്റിങ്ങിന് പോയ സമയത്ത് ഇവർ ഈ കല്ല് എടുത്തിങ്ങനെ കടലിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ഒരു രസത്തിന് അങ്ങനെ ചെയ്യുമല്ലോ നമ്മള്. എറിഞ്ഞപ്പോ ഇതിനകത്ത് നിന്ന് ഒരു കല്ലിൽ ഒരു പൊട്ടൽ ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് ഒരു ഫ്ലിക്കർ അടിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഥയാണോന്ന് എനിക്ക് അറിയത്തില്ല, ഞാനും കേട്ടതാണ്. ഫ്ലിക്കർ അടിച്ചു ഒരു ബ്ലൂ. അങ്ങനെ ഇവര് പോയി ഇതിന്റെ ബാക്കി കല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്തു, അത് കൊണ്ടുപോയി ഒരു ഡയമണ്ട് കട്ടർ എടുത്തു കൊടുത്തു ന്യൂയോർക്കിൽ. അയാൾ അത് കട്ട് ചെയ്ത് കൊടുത്തതാണ് ടൈറ്റാനിക്കിൽ അവരുടെ നെഞ്ചത്ത് കിടക്കുന്ന. അപ്പോ ഇത് ഡിസൈനേഴ്സ് ഈ കല്ല് കണ്ടിട്ട് ദേ സ്റ്റാർട്ടഡ് റണ്ണിങ് ആഫ്റ്റർ ദ സ്റ്റോൺ.